സംസ്ഥാനത്തെങ്ങും ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. മധ്യ തെക്കൻ ബംഗാൾ ഉൾക്കടൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നത്. സംസ്ഥാനത്ത് 2 ഓഗസ്റ്റ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ച് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അന്വേഷിക്കുന്നതിന് ഡി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലെ അപാകതകൾ തിരുത്തി ഓർഡിനൻസ് കൊണ്ടുവരണമെന്നും സതീശൻ കത്തിൽ ആവശ്യപ്പെട്ടു. മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ SC മൊയ്തീൻ അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് ആരോപണമുയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് VD സതീശന്റെ കത്ത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷിക്കാൻ ഇനി 18 വയസ്സ് പൂർത്തിയാകും വരെ കാത്തിരിക്കേണ്ട. മുൻകൂറായി 17 കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. വർഷത്തിൽ 4 തവണ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നിയമ ഭേദഗതിയുടെ ഭാഗമായാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറിന്റെ തീരുമാനം. 2023 മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിലാകും. പുതിയ വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വോട്ടർ ദിനത്തിലെ പ്രത്യേക ചടങ്ങിൽ വിതരണം ചെയ്യും. ഇതിഹാസ ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കറിനെ ബഹുമാനിച്ചില്ലെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മാർനസ് ലബൂഷൈനെ നേരെ ആരാധകരുടെ രോഷപ്രകടനം. സച്ചിനെ സാറെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തില്ല എന്ന കാരണത്തിനാലാണ് ആരാധകർ ഓസ്ട്രേലിയൻ താരത്തിന് നേരെ സൈബർ ആക്രമണം നടത്തുന്നത്. സച്ചിൻ എന്ന് സച്ചിനെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ ലബൂഷൈന് ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസത്തോട് ബഹുമാനം കാണിക്കുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത്. ബോളിവുഡ് താരം അക്ഷയ്കുമാറിനെതിരെ കേസിനൊരുങ്ങി BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി. അക്ഷയ്കുമാറിന്റെ പുതിയ ചിത്രം രാമസേതു വിഷയത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം. നഷ്ടപരിഹാരത്തിനായുള്ള സ്വീറ്റ് തന്റെ അഡ്വക്കേറ്റ് അന്തിമമാക്കിയതായി സുബ്രഹ്മണ്യൻ സ്വാമി ട്വിറ്ററിൽ വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അക്ഷയ്കുമാർ, ജ്വാക്ലിൻ ഫെർണാണ്ടസ്, നുഷ്റത്ത് ബരുച്ച, സത്യദേവ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത ചെറുകഥയെ ആസ്പദമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന നീലവെളിച്ചത്തിൽ റീമ കല്ലിങ്ങൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തെത്തി. പ്രേതബാധയുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന ഒരു യുവ കഥാകൃത്തിന്റെ അനുഭവങ്ങളാണ് നീലവെളിച്ചം എന്ന കഥ. കഥാനായകനും ആ വീടിന്റെ ആവേശിച്ചിരിക്കുന്നതെന്ന് ആ വിശ്വസിക്കപ്പെടുന്ന പെൺകുട്ടിയുടെ ആത്മാവിനുമിടയിൽ സംഭവിക്കുന്ന ബന്ധമാണ് കഥയുടെ പ്രമേയം.